സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഇടപെട്ടെന്ന് പേരെടുത്ത് പറയുന്ന നിയമം പുഷ്പരാജിന്റെ ഫോൺ സംഭാഷണം പുറത്ത്. മഴ പെയ്തു കഴിഞ്ഞിട്ടും ഈ മരം പെയ്യുന്നതിനൊക്കെ നമ്മൾ ഉത്തരം പറയാൻ തുടങ്ങിയാൽ അതിനെ സമയം വരും. ഇനി പത്രസമ്മേളനം ഞാൻ വിളിച്ചു ചേർത്തതിന്റെ കാര്യം വേറൊന്നുമല്ല, എന്റെ കൈ ശുദ്ധമാണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. സാർ, അവാർഡ് നിർണയത്തിൽ ഇടപെട്ടെന്ന് പരക്കെ ഒരു ആക്ഷേപമുണ്ട്, അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? മോഹൻ, നിങ്ങളൊരു നടനാകണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്താ ചോദിച്ചത്? അവാർഡ് നിർണയം നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഈ കേരളത്തിലെ ജനങ്ങൾ ആരും ഈ പച്ചക്കള്ളം വിശ്വസിക്കില്ല. സാർ, ജൂറിയുടെ ആ വോയിസ് ക്ലിപ്പ് അതൊരു തെളിവല്ലേ? സുഹൃത്തെ, നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റം ഞാൻ വളരെ ഭയത്തോടെ തന്നെയാണ് കാണുന്നത്. ഭയം മാത്രമല്ല, സ്വല്പം ആശങ്കയുമുണ്ട് എനിക്ക്. ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഡീറ്റെയിൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കെൽട്രോണിൽ കൊടുത്തിരുന്നു. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇറ്റ്സ് പ്യുവർലി AI ജനറേറ്റഡ് വോയിസ് ക്ലിപ്പ്. ഒരു AI വിചാരിച്ചാൽ ആർക്കും ആർക്കെതിരെയും പരാതികൾ ഉന്നയിക്കാം. അതും തെളിവോടുകൂടി. മന്ത്രി സാറിന് ഇതിഹാസം എന്ന് വിശേഷിപ്പിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഞാൻ പറയേണ്ട കാര്യമല്ലോ. ഇപ്പൊ കുറസോവയെ നമ്മൾ ഇതിഹാസം എന്ന് വിളിക്കുന്നു. അദ്ദേഹം പറഞ്ഞിട്ടല്ല, അദ്ദേഹം ലെജൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ആണല്ലോ കുബ്രിക്, ഹിച്ച്കോക്ക്, സത്യജിത് റേ തുടങ്ങിയ ധാരാളം ഫിലിം മേക്കേഴ്സ്, അവരെല്ലാം ലെജൻഡ്സ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവരെ ലെജൻഡ്സ് എന്ന് വിളിക്കുന്നത്. സാർ, അങ്ങനെയാണെങ്കിൽ ലെജൻഡ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ശരവണനും ലെജൻഡ് ശരവണനാണല്ലോ അറിയപ്പെടുന്നത്. ഇത് കൂവലാണോ സ്വാഗത വചനമാണോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എന്തായാലും കൂവി തെളിയുക തന്നെ വേണം. ഈ കൂവലൊന്നും എനിക്ക് പുത്തരിയല്ല. പിന്നെ 76-77 കാലഘട്ടങ്ങളിൽ പ്രസ്ഥാനത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. അതുകൊണ്ട് മന്ത്രി എന്നെ ഇതിഹാസമാക്കി എന്ന് നിങ്ങൾ കരുതണം. ഈ സ്ഥാനത്ത് അർഹതയുള്ളതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനത്തെത്തിയിരിക്കുന്നത്.